നമസ്കാരം. ബദാം ലഹിം പാട്ടിന്റെ തീരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. പുതിയ വൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ്, സമാധാനത്തിന്റെ കളറൊക്കെയാണ്. മഞ്ഞയ്ക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം വല്ലതും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ് മഞ്ഞ, അതുകൊണ്ടാണല്ലോ ഞാൻ മഞ്ഞിട്ടുണ്ട്. അത് ഇടുന്നവരിടണം. ഈ ഇങ്ങനല്ല, ഐശ്വര്യത്തിന്റെ ചിഹ്നം ഐശ്വര്യമുള്ളവരിടണം. എന്നാലേ അതൊരു പ്രോഗ്രാമിലേക്ക് കിടക്കാം. നമ്മള് നേരത്തെ നമ്മള് മാത്രല്ല കേട്ടോ, ഒരാളോട് വൈറ്റിട്ടിടുവെന്നോക്കി അത് വെള്ളയും ഒരു ചേലും കോലും ഇല്ലാത്ത ഒരു കളറാ. വെള്ളയുണ്ട്, എന്ത് കളറാന്ന് അറിഞ്ഞു കൂടാത്തൊരു കളറുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എപ്പിസോഡിലേക്ക് കിടക്കാതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഏതാണ് നോക്കാം. ഹമേ തുംസേ പ്യാർ എന്ന സോങ്ങിന്റെ ഫീമെയിൽ വേർഷൻ പാടിയത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ ആൻസർ നമുക്ക് ഒരു വിധമൊക്കെ വന്നിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. പറഞ്ഞില്ല, ഇതൊരു കൺഫ്യൂഷൻ ആണ്. പുതിയ ഹമേ തുംസേ പ്യാർ കിത്തനാന്നുള്ള പാട്ട് കിഷോർ കുമാർ പാടിയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അതിന്റെ ഫീമെയിൽ വേർഷൻ വളരെ കുറച്ചുപേരെ കേട്ടിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ യൂട്യൂബൊക്കെ തപ്പുമ്പോൾ പുതിയ പുതിയ പാട്ടുകാർ അൽക്കയാഗ്നിയൊക്കെ പാടിയ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്. എന്നാലും ഒറിജിനലി കുദ്രത്ത് എന്ന സിനിമയിൽ പാടിയിരിക്കുന്നത് പർവീൺ അക്തർ എന്ന പാട്ടുകാരിയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇത് വെച്ചിട്ട് ടഫായിരുന്നു അല്ലേ? ചോദ്യം വെച്ചിട്ട് ടഫായിരുന്നു. എല്ലപ്പോഴും എങ്കിലും ടഫാക്കണ്ടേ? നമ്മളെ കുറിച്ചൊരു വിലയില്ലാതായി ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടാം. സ്വാഗതം ബദാം ലേഹിം പാട്ടിന്റെ തീരത്തിലേക്ക്. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ശ്രീരജിനി. ശ്രീരജിനി എവിടുന്ന് വരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ആറ്റിങ്ങലിനാണ് വരുന്നത്. എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ? ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് പഠിക്കുന്നത്. ആഹാ, ഏതാ എടുത്തിരിക്കുന്നത്? ബി എ മ്യൂസിക്. മ്യൂസിക് ആണ്. എവിടുന്നാണ്? കോളേജ് നിറമൺകര. ട്രിവാൻഡ്രം തന്നെ അല്ലേ? അപ്പോൾ പാട്ട് തന്നെ ജീവിതം. അതെ. ഓക്കെ, വെരി ഗുഡ്. എത്ര എന്നൂട്ടാ പാടാൻ തുടങ്ങി? എത്ര വയസ്സിലാണ് പാടാൻ തുടങ്ങി? അച്ഛൻ പാട്ട് പാടി പഠിച്ചിട്ടുണ്ട്. അച്ഛനാണ് ആദ്യമായിട്ട് തുടങ്ങിയത് പാട്ട് കുഞ്ഞിലെ. പിന്നീട് ആറ്റിങ്ങൽ ബി മധുകുമാർ സാറ് സാറിന്റെ അടുത്ത് പഠിച്ചു. ഇപ്പോഴും സാറിന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ചുനാളായി, കുഞ്ഞിലെ മുതൽ പഠിക്കാം. ഇപ്പോ കോളേജിലും അത് തന്നെ തുടരുന്നു. വെരി ഗുഡ്. അപ്പം പ്രൊഫഷൻ ഇതാക്കാനാണോ ഉദ്ദേശം? അതെ, മ്യൂസിക്. അതെ, വെരി ഗുഡ്. നല്ല ചിരിയാണ് കേട്ടോ. താങ്ക് യു. ഭയങ്കര പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ശ്രീരഞ്ജിനി, അച്ഛൻ മ്യൂസീഷ്യനായോണ്ടായിരിക്കും ശ്രീരഞ്ജിനി എന്ന പേര് തന്നെ ഇട്ടത് അല്ലേ? അതെ. അപ്പോ രാഗത്തിന്റെ പേര് തന്നെ ഇട്ട്. വേറെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടോ? ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേര് സംഗീത്. സംഗീത്. ഓ, സംഗീതമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകളാണ്. ഓക്കേ, വെരി ഗുഡ്. അപ്പോ ശ്രീരഞ്ജിനി, നമുക്കൊരു പാട്ട് പാടണം. ഏത് പാട്ട് ആദ്യം ഞങ്ങൾക്ക് പാടിത്തരണേ? നന്ദനം ഫിലിമിലെ കാർമുകിൽ വന്നെന്റെ ചുണ്ടിൽ. ഓക്കേ, തുടങ്ങാൻ പറ്റിയ പാട്ടാണ്. കൃഷ്ണഭക്തിയാണോ? അതെ, സെയിം പിച്ച്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? ശരി, റെഡിയല്ലേ?
ചിരഞ്ജിനി എന്താ പറയണ്ടേ, നല്ലൊരു പാട്ട് നന്നായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. പാട്ടൊന്നും അങ്ങനെ എടുത്ത് പാടാൻ പറ്റുന്ന പാട്ടല്ല എല്ലാവർക്കും ഒന്നും അറിയാമല്ലോ. നമുക്ക് ചിത്രയേച്ചിയുടെ എന്തായാലും വോയിസിന്റെ എല്ലാ സൗന്ദര്യം ഉള്ളൊരു പാട്ടായിരുന്നു. പാട്ട് ഇറങ്ങിയ പിന്നെ എല്ലാവരും ഈ പാട്ടാ പാടുന്നത്. ഡിവോഷണൽ എന്തായാലും നന്നായിട്ട് പാടി. ഇഷ്ടമാണോ, ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ആര്യാ എല്ലാരും ഇഷ്ടമാണ് കൂടുതൽ. എന്നാലും ഒരു ഇഷ്ടം കാണും ആരോടെങ്കിലും ഇല്ല. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പിൽ പാടുന്നുണ്ട്. പാടുന്നുണ്ട്. എവിടെയാ? ടീമിൽ തന്നെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം തന്നെ. ഓക്കേ. ചോദ്യം ചോദിച്ചില്ല. ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മോള് പാടിയാൻ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സിനിമ നമ്മൾ പറഞ്ഞു, മ്യൂസിക് ഡയറക്ടർ നമ്മൾ പറഞ്ഞു, രവീന്ദ്രൻ മാഷാണ് പാടിയ ചിത്രചേച്ചി. ഇനിയുള്ളത് എഴുതിയതാരാന്ന് ചോദിക്കാം. എഴുതിയത് പ്രശസ്തനായ ഒരു കവിയാണ്. അദ്ദേഹം കവിയും കൂടിയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. ക്ലൂ കൊടുക്കുക. പക്ഷെ കാരണം ചില അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ടായത് കൊണ്ട് ഞാൻ നല്ല പാട്ടുകൾ തന്നിട്ട് പോയ ഒരു എഴുത്തുകാരനാണ്. ആരാണ് ഈ എഴുത്തുകാരൻ? അതാണ് ചോദ്യം. അപ്പോ കാർമുകിൽ വർണ്ണന്റെ എന്ന പാട്ടിന്റെ ലിറിക്സ് ആരാണെന്നാണ് നമ്മുടെ ഈ ആഴ്ചയിലെ ചോദ്യം. അപ്പൊ നമുക്ക് എസ് എം എസ് അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ്, 9746328382. അപ്പോ നമുക്ക് ശ്രീരഞ്ജിനിലേക്ക് തിരിച്ചു വരാം. വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടന്റെ അമ്മൂമ്മയുണ്ട്. അച്ഛന്റെ പേര്, അച്ഛന്റെ പേരെന്താ? മുരളി. പാട്ടുകാരനാണല്ലേ? മ്യൂസീഷ്യനാണ്. അച്ഛനും അമ്മയും ഒരുമിച്ച് പാട്ടൊക്കെ പഠിച്ചത്. അമ്മയുടെ പേരെന്താ? രാജി. അപ്പോ അച്ഛനും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. അമ്മയ്ക്ക് മാത്രം പറ്റിപ്പോയി. അമ്മയുടെ പേരൊന്നും മാറ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്താ രാജി എന്നുള്ള പേര് മാറ്റാം. അമ്മൂമ്മയുടെ പേരെന്താ? ശാന്ത. ശാന്ത. ഓക്കെ. അപ്പൊ ഒരു മ്യൂസിക് കുടുംബമാണ് ചുരുക്കം പറഞ്ഞാൽ. ചേട്ടൻ പാടും? പാടാറുണ്ട്. ചേട്ടൻ അബ്രോഡ് ആണ് വർക്ക് ചെയ്യുക അവിടെ. ഓക്കെ. അപ്പോ സ്റ്റേജിലൊക്കെ ഏതൊക്കെ പാട്ടുകളാണ് സാറിന് പാടുന്നത്? അടിപൊളി പാട്ടാണോ, മെലഡി ആണോ പാടുന്നത്? മലയാളം മെലഡി സിംഗർ ആണ്. സ്ഥിരമായിട്ട് ഗാനമേളയ്ക്ക് പോകുന്നുണ്ടോ? അതോ? അതെ, ട്രൂപ്പിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. വെരി ഗുഡ്. അടിപൊളിയൊന്നും ഇതുവരെ പാടാൻ ശ്രമിച്ചിട്ടില്ല. പാടിയിട്ടുണ്ട്. തമിഴൊന്നുമില്ല, ഹിന്ദി പാടിയിട്ടുണ്ട്. ഹിന്ദി പാടിയിട്ടുണ്ട്. പാടേണ്ടി വന്നതാണോ? അതെ, എനിക്ക് തോന്നിയാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ ഞങ്ങൾക്ക് വേണ്ടി പാടാൻ? അടുത്തത് ഓട്ടോഗ്രാഫ് എന്ന ഫിലിമിലെ ഒവ്വൊരു പൂക്കളുമേ. ചിത്രേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടായിരുന്നു. ഭരദ്വാജ് ആണല്ലേ സംഗീത സംവിധാനം? ഭരദ്വാജ്. ഈ സിനിമയും ഒക്കെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. മലയാളികളുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ടായിരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഒത്തിരി ആലപ്പുഴയിലൊക്കെ ഒത്തിരി പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ആ സിനിമ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് അനദർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മെലഡി എന്ന് വേണേ പറയാം ചേച്ചിയുടെ. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ.
എപ്പിസോഡ് ആകെ കൂടെ ഒരു മണിക്കൂറേ ഉള്ളൂ. ശ്രീരഞ്ജിനി എന്ന് വിളിച്ചു വരുമ്പോ തന്നെ കുറച്ച് സമയം പോകും. എന്തായാലും ശ്രീരഞ്ജിനി വർക്കുകൾ റെക്കോർഡിംഗ്സിലെല്ലാം പാടിയിട്ടുണ്ടോ? രണ്ട് ഷോർട്ട് ഫിലിമിൽ പാടിയിട്ടുണ്ട്. അത് പാർത്ഥസാരഥി സാറിൻ്റെ ഫിലിമില്, സാറ് ആണ് ഈ ഫിലിം ഫീൽഡിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ സാറ് തന്നെ ചെയ്ത ഡയറക്റ്റ് ചെയ്ത ഫിലിമിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടാണ്. പിന്നെ പരസ്യ ചിത്രങ്ങളൊക്കെ പറയാറുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, പാട്ടുകാരിയാണ്. ഇതെല്ലാം ഒരു എന്തായാലും പാട്ടും ഡബ്ബിങ്ങും തമ്മിൽ ഒത്തിരി ബന്ധമുള്ള സാധനമാണ്. കാരണം ചിലപ്പോൾ ഒരു പിച്ച് മാറ്റി സംസാരിക്കണമെങ്കിലോ എന്താണെന്ന് പറഞ്ഞു പോലും മനസ്സിലാവാത്തടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബ്ബിങ്ങിന് അതൊക്കെ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും. അല്ലെ? എന്തായാലും പാട്ട് സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരു മുഴുനീള സിനിമയൊന്നും അല്ലല്ലോ ഡബ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പരസ്യങ്ങൾ, അതൊന്നും വേദമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ എന്തായാലും പറ്റി ചുമ്മാ പറയുന്നത് അപ്പോ ശ്രീ എന്ന് പറഞ്ഞാൽ രഞ്ജു എന്ന് വിളിക്കണോ? രഞ്ജു. ഓക്കെ രഞ്ജു, അപ്പോ ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? സ്കൂളില് കോമ്പറ്റീഷൻ, കോളേജിലല്ല സ്കൂളിലും കോളേജിലൊക്കെ കോമ്പറ്റീഷൻസിന് പോയിട്ടുണ്ടോ? എന്തിനാ പോകുന്നത് കൂടുതൽ? ലൈറ്റ് മ്യൂസിക് മെയിൻ ആയിട്ട്. ക്ലാസിക്കൽ പോകാറില്ല? ക്ലാസിക്കല് ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. അത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ സമാധാനമായിട്ട് അരങ്ങേറാനായിട്ട് അരങ്ങേറുന്നില്ല, പഠിച്ചിട്ട് അരങ്ങേറാനാണ് നല്ലത്. അതുകൊണ്ട് കച്ചേരിയൊന്നും അധികം ചെയ്യാറില്ല. ക്ലാസിക്കൽ അങ്ങനെ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ. നമ്മളിപ്പം പലപ്പോഴും വരുമ്പോഴത്തേക്കും നമ്മൾ ലളിതഗാനങ്ങൾ പാടിക്കാറുണ്ട്. ഇങ്ങനെ സ്കൂളിൽ പാടി ചിലപ്പോഴും ഫസ്റ്റ് ഒക്കെ കിട്ടിയ, ചിലപ്പോൾ സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ പാടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ലളിതഗാനം പാടാൻ സന്തോഷമായിട്ട് പാടാമല്ലോ അല്ലേ? ഏത് പാട്ടാണ് ഞാൻ വേണ്ടി പാടിത്തരുന്നത്? തിരുവയ്യാറിലെ. ഓക്കെ. തിരുവയ്യാറിലെ സ്വരരാഗസുധയിൽ ഞാൻ മധുമക്ഷികയായി മാറും. സുധയിൽ ഞാൻ മധുമക്ഷികയായി മാറുന്നു. അസുലഭനാദ സുവർണതലത്തിൽ ആരൂപമ നടനം ചെയ്യുന്നു. അമരപദം ഞാൻ പോകുന്നു. തിരുവയ്യാറിലെ സ്വര സുധയിൽ ഞാൻ മധുമക്ഷികയായി മാറുന്നു. ഇത് മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? സമ്മാനം എവിടെ വരെ പോയിട്ടുണ്ടോ? സ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ? ജില്ല വരെ. ജില്ല വരെ. ഓക്കെ, നല്ലൊരു പാട്ടാണ്, നന്നായിട്ട് പാടി. റെക്കോർഡിങ്സ് പറഞ്ഞു പാടുന്നതായിട്ട്, അതെ, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ടോ ആൽബം? ഫീൽഡിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ഉദ്ദേശം പാട്ടിൽ? അതായത് ബി എ മ്യൂസിക് എടുക്കും, തീർച്ചയായിട്ടും
അതുമായിട്ട് തന്നെ ലൈഫ് കൊണ്ടുപോകാനുള്ള താല്പര്യം കൊണ്ട് അല്ലേ? കാരണം പലരും ഇവിടെ വരുന്നത് പാട്ടുകാരെല്ലാം എഞ്ചിനീയറിങ് കഴിഞ്ഞു, അല്ലെങ്കിൽ ബി എസ് സിയോ ബി കോമോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതൊരു പാർട്ട് ടൈമായിട്ടാണ് കൊണ്ടുപോകുന്നവരാണ്. ഇതുപോലെ സീരിയസ് ആയിട്ട് എടുത്തത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. നമുക്കൊരു പാട്ട് പാടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ആഴ്ചയിലെ ചോദ്യം ഇതാണ്, കാർമുകിൽ വർണ്ണന്റെ എന്ന സോങ് ലിറിക്സ് എഴുതിയത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്തായാലും നമുക്ക് എസ് എം എസ് അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ്, 9746328382. നമുക്ക് അടുത്ത ഏത് പാട്ടാ പാടിത്തരാ പോണേ? ശ്യാമ സിനിമയിലെ ചെമ്പരത്തിപ്പൂവെ ചൊല്ല്. ചെമ്പരത്തിപ്പൂവെ ചൊല്ല്. അതും ചിത്ര ചേച്ചിയുടെ പാട്ടാ അല്ലേ? ഇപ്പൊ മനസ്സിലായി, ഒന്നുമില്ല എനിക്ക് താല്പര്യം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടല്ല ചിത്ര ചേച്ചിയുടെ പാട്ടാ ഇപ്പൊ പാടിയത്. രഘുകുമാറാണ് സംഗീത സംവിധാനം. രഘുകുമാറിനെ കുറിച്ച് പറയുമ്പോൾ കുറേ പറയാനുണ്ട്. അദ്ദേഹം ഒരു ബേസിക്കലി ഒരു തബലിസ്റ്റാണ്. തബലിസ്റ്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കെല്ലാം തബലയ്ക്ക് ഒരു പ്രോമിനൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൈക്കുടന്ന് നിറയെന്നുള്ള പാട്ട്, അങ്ങനെ പാട്ട് ശ്രദ്ധിക്കാറുണ്ടോ? മ്യൂസിക് ഡയറക്ടർ ഇന്ന ആളാണെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പാട്ടിൽ അടുത്ത പാട്ടിൻ്റെ എല്ലാം ചോദിക്കാം. നമ്മൾ സീരിയസ് ആയിട്ടൊരു മ്യൂസിക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതും വേണം. ആരാണ് ചെയ്തത്, വരികൾ എഴുതിയത് ചിലപ്പോഴും നമ്മൾ വിട്ടുപോകും. അതായത് പാടിയത്, സംഗീത സംവിധാനം ആരാണ്, അവരുടെ പാറ്റേൺ എത്രയാണ്, അതൊക്കെ അറിഞ്ഞിരുന്ന കുറച്ചുകൂടെ നമ്മളീ പറഞ്ഞ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പാട്ടുകാരി എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. നല്ലൊരു പാട്ടാണ്, ഒത്തിരി നാളായി ആ പാട്ട് ഞാൻ കേട്ടിട്ട്. കോമൺ ആയിട്ട് കേൾക്കുന്ന പാട്ടാണെങ്കിൽ ഞാൻ ഒത്തിരി നാളായി കേട്ട്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ.
രഞ്ജു നന്നായിട്ട് പാടി. ഒത്തിരി നാളായി പാട്ട് കേട്ടിട്ട്, എപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടുന്ന പാട്ടാണ് തോന്നുന്നല്ലേ? നല്ലൊരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഇപ്പോഴും ഒത്തിരി പേര് പ്രോഗ്രാമിന് പാടുന്നുണ്ട്. എപ്പോഴും എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. രഞ്ജു ഇങ്ങനെ ഷോസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? നാട്ടില് പൊതുവെ അവിടെ തന്നെയാണ് ഒതുങ്ങി, അത് ദൂരോട്ടൊക്കെ ചെയ്യാറുണ്ടോ പ്രോഗ്രാംസ്? ദൂരെ ചെയ്യാറുണ്ട്. ട്രാക്സ് എന്ന് പറയുന്ന ട്രൂപ്പിന്റെ കൂടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജിൽ പാടിയിട്ട് ചിത്രജേഷിയെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. വെരി ഗുഡ്. ഒരു റേഡിയോ ചാനലിൽ നടത്തിയ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ടോപ് ടെൻ ലിസ്റ്റിൽ ആദ്യം വന്നു, പിന്നീട് അതിൽ വിൻ ചെയ്തു. ഇപ്പോൾ ചിത്രജേഷിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ആ ഷോ ചെയ്തത്. അപ്പോൾ ചിത്രജേഷിയായിട്ട് ഒരു ഗെറ്റ് ടുഗദർ. ഓ വെരി ഗുഡ്. എവിടെ ചേർന്ന? ട്രിവാൻഡ്രത്തെ തന്നെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചാ. റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ചേച്ചിയുടെ കൂടെ ഡിന്നർ ഓർ ഡിന്നർ ആണോ? അല്ല, ബർത്ത്ഡേ കേക്ക് മുറിച്ച് പാട്ടൊക്കെ പാടി കൊടുത്തു ചേച്ചിക്ക്. ചേച്ചിക്ക് സുഖമില്ലാതിരുന്നു, അപ്പൊ എന്നിട്ട് നമുക്ക് പാട്ട് പാടി തന്നു. ശ്രീ പാടി കൊടുത്തു. പാടി കൊടുത്തു. ഓ ചേച്ചി, മനസ്സിലായി. നമുക്ക് ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു പേഴ്സണാലിറ്റി, നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. എപ്പോഴും പ്ലസന്റ് ആയിട്ട് ജെന്യുവിൻ ചിരിയാണ് അല്ലെ? ഞാൻ അങ്ങനെ നേരിട്ട് ഒരു പ്രാവശ്യം അവിടെ കണ്ടിട്ടുള്ളെങ്കിലും നമുക്കത് ഫീൽ ചെയ്യും. എപ്പോഴും നമ്മളൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്ന ഒരു മുഖമാണ് ചേച്ചിയുടേത്. അതുകൊണ്ട് ആ കൂടുതൽ നമുക്ക് ചേച്ചിയുടെ പാട്ടുകളോടും ആ പേഴ്സണാലിറ്റിയോടും ചേച്ചിയോടും ഒക്കെ ഇഷ്ടം തോന്നുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ലേ നേരിട്ടും? അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഒരാളെ പോലും ഒരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞൊരു മോശമായിട്ടൊന്നും പറയാറില്ല അല്ലെ? എപ്പോഴും നല്ലൊരു അനുഭവമാണ് എന്തായാലും ചേച്ചിയായിട്ട് അത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതില്ല. നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം. എന്താ പാടാമാണ് എടുത്തത്? മൂടുപടം എന്ന ഫിലിമിലെ തളിരിട്ടക്കിനാക്കൾ. ചിത്രചേച്ചിയെ വിട്ടു. നമ്മൾ ഇത്രയും നേരം ചേച്ചിയെ കുറിച്ച് പറഞ്ഞിട്ട് ചേച്ചിയെ വിട്ടു. ഓക്കെ, ജാനകിയമ്മയുടെ പാട്ടിലേക്ക് പോവാം അല്ലേ? ജാനകിയമ്മയുടെ എല്ലാ പാട്ടുകളും ഒന്നും പറയാൻ പറ്റില്ല. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും സ്റ്റേജിലും പാടാറുണ്ടോ ഈ പാട്ട്? സ്റ്റേജിൽ പാടാറുണ്ട് അല്ലെ? കുറച്ചേരെങ്കിലും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ചിലരൊക്കെ ചോദിച്ച് ആവശ്യപ്പെടുന്നതാണ്, താനേ തിരിഞ്ഞു മറിഞ്ഞും ഈ പാട്ടും തളിരിട്ട കിനാക്കളും. ഇതൊക്കെ റിക്വസ്റ്റ് വരുന്ന പാട്ടുകളാണ് ചില ഷോസിൽ, ഗാനമേള എല്ലാം ഉദ്ദേശിക്കുന്ന അല്ലാത്ത ഷോസ്. നല്ലൊരു പാട്ടാണ്. പി ഭാസ്കരൻ ചോദിക്ക്, ഇതാരാ എഴുതിയത്? ഇതാരാ എഴുതിയത്? വേണ്ട, മ്യൂസിക് ഡയറക്ടർ ആരാണ്? രഞ്ജു പറയരുത്, ഇവിടെ ഇവിടെ ചോദിക്കാം, നമുക്ക് ഇങ്ങോട്ട് ചോദിക്കാം. ആൻസർ പറഞ്ഞിട്ട് നമുക്ക് അടുത്തല്ലോ പാട്ടിലോട്ട് പോവാം. ഇത് ആരാ സംഗീത സംവിധാനം വെച്ച്? ഇത്ര ഇവിടെ നിന്ന് ഉപദേശിക്കുകയാണ് കേട്ടോ. പാട്ട് ആരാണെന്ന് പറഞ്ഞു നോക്കണം. ആ പറ, ചൊല്ലിട്ടു ആറ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ബിൻചേട്ടാ, ഞാൻ പറഞ്ഞു തന്നതല്ലേ? എപ്പോ പാട്ടിലേക്ക് പോവാം. ചമ്മല ഒന്ന് പാട്ട് പാട്ടി പോട്ട് തിരിച്ചു വരാം. പ്രത്യേകം ചമ്മലൊക്കെ ഒന്ന് കുറയും. Thank you.
നന്നായിട്ട് പാടിയിട്ട്. താങ്ക് യു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനതിനൊന്നും പറഞ്ഞില്ല. രഞ്ജു, നമുക്ക് ഹിന്ദി പാട്ടൊക്കെ പാടുന്നു പറഞ്ഞു. ഏതെങ്കിലും ഒരു രണ്ടു വരി നമുക്ക് ഹിന്ദി പാടാം അറിയാവുന്നതിലുണ്ടോ? പഴയ പാട്ടൊക്കെ കേൾക്കാറുണ്ട്? ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്? എങ്ങനെയാ കേൾക്കാൻ നമ്മുടെ ഒരു കേൾവി? എങ്ങനെ പുതിയ പാട്ടുകൾ, മലയാളം പാട്ടുകൾ മാത്രമേ കേൾക്കാറുള്ളൂ, പാടുന്ന പാട്ടുകൾ മാത്രമേ കേൾക്കാറുള്ളൂ? പഴയ പാട്ടുകളെ ഈ തമിഴൊക്കെ കേൾക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ? എ ആർ റഹ്മാൻ. അത് കഴിഞ്ഞാൽ ആരാ? അത് കഴിഞ്ഞ മലയാളത്തിലാരാ? മലയാളത്തിലെ രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷ്. ഹിന്ദിയിലാരാ? ഹിന്ദിയില് ചുമ്മാ ഞാൻ തമാശ ചോദിക്കുന്നേട്ടോ, അറിഞ്ഞുകൂടാങ്കി വിട്ടേക്ക. കണ്ടാ മുഖം വെറുപ്പിച്ചിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഇപ്പം എല്ലാവർക്കും ഒന്നും എല്ലാം അറിയണമെന്നുമില്ല. എനിക്ക് പറഞ്ഞോളത്ത് ഒത്തിരിയും കാര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുക. ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് ദേഷ്യപ്പെട്ടിട്ട് സാരമില്ല, അതൊക്കെ വിട്ടേരെ, കുഴപ്പമില്ല. അപ്പോൾ രഞ്ജു, നമുക്ക് നല്ല കുറേ പാട്ടുകളാണ് പാടിത്തന്നത്. പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴും പാടുമ്പോഴും ഒക്കെ നമ്മളെ അപ്പീൽ ചെയ്യുന്ന പാട്ടുകളാകുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് നമ്മൾ എൻജോയ് ചെയ്ത് പാടുന്നു. എനിക്ക് തോന്നുന്നു രഞ്ജു എൻജോയ് ചെയ്താണ് ആ പാട്ടുകളെല്ലാം പാടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുന്നവർക്കും അത് എൻജോയബിളാണ് പാട്ട്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു, നല്ല കുറേ പാട്ടുകൾ പാടിത്തന്നു. അതുകൊണ്ട് വെറും കൊയ്യോടെ വിടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഉപഹാരം. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ബദാം ലേഹ്യം ജൂനിയർ, ബദാം ലേഹ്യം മാബോ തൈലം നൽകുന്ന ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. അപ്പോ ഇനിയും കുറേയേറെ പാട്ടുകൾ കിട്ടട്ടെ, കുറേയേറെ പാട്ടുകൾ പാടട്ടെ, കുറേ സ്റ്റേജുകളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ഞങ്ങൾ ആശംസിക്കുകയാണ്. നല്ലൊരു പാട്ടുകാരിയായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തുടക്കം മാത്രമാണ്, രഞ്ജുവിൻ്റെ തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും കുറേ വർഷങ്ങളെ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചുവന്നൊരു വലിയൊരു പാട്ടുകാരി ഞങ്ങളുടെ കൂടെ വന്ന് ഷോ ചെയ്തതാണെന്നൊക്കെ പറയാം ഞങ്ങൾക്ക് അഭിമാനത്തോടെ. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമുക്ക് ഫൈനൽ സോങ് ഉണ്ട്, നമുക്ക് റിക്വസ്റ്റ് ചെയ്താണ് നോക്കാം. എൻ്റെ പേര് മോഹൻദാസ്, പാലക്കാട് പള്ളങ്ങാടി ചിറ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ദാസേട്ടൻ പാടിയ എന്ന പാട്ട് ബദാൻ ലേഖം പാട്ടിന്റെ തീരത്തിലൂടെ കേൾക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് ലോട്ടറി ഇല്ലേ? റിക്വസ്റ്റുകൾ വരുന്നതിനകത്ത് സോളോ ആണ് കൂടുതൽ വരുന്നത്. ഡിയറ്റ്സ് വരുമ്പോൾ നമ്മൾ ഒത്തിരി ഡിയറ്റ് പാടിയിട്ട് ഒരു കാലം അല്ലേ, കുറേ കാലമായി, കുറേ കാലമായി. നമുക്ക് എന്തായാലും റിക്വസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് നോക്കാം, ഇനി ഡിയറ്റ് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചോദിക്കുന്ന നോക്കാം. എന്തായാലും നമുക്ക് ഇന്നെന്തായാലും എൻ്റെ ഊഴമാണ്, നമുക്ക് പാട്ടിലേക്ക് പോകാം. തങ്കവള കിലുങ്ങി
പാദസരം കുലുങ്ങിയല്ലോ പാലോളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ പാലോളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടൊരു മാലിളകിയല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടൊരു മാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേയണയ പ്രേമമായി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേയണയ പ്രേമമായി എൻ്റെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9746328382. അതുപോലെ നമ്മുടെ ചോദ്യം ഈ ആഴ്ചയിലെ ചോദ്യം ചോദിക്കണം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കാർമുകിൽ വർണ്ണന്റെ എന്ന പാട്ടിന്റെ ലിറിക്സ് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് SMS അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ്, 9746328382. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ? ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ചോദ്യമാണ്. നമ്മൾ നേരത്തെ ക്ലൂ വരെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടുകാരിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ലൈം ലൈറ്റിലേക്ക് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലേക്ക് അധികം വരാത്ത പാട്ടുകാർ കുറേ പേരുണ്ട്. ഗാനമേളയ്ക്ക് പാടുന്നതാണെങ്കിലും അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ കോറസ് പാടുന്നത് തന്നെ എത്രയോ പേര് എനിക്കറിയാം. നമ്മൾ പ്രധാനമായിട്ടും ഒരുപാട് സ്റ്റേജ് പോലും കിട്ടാത്ത പാട്ടുകാരുണ്ട് മനോഹരമായിട്ട് പാടുന്നത്. അങ്ങനെയുള്ള കുറച്ച് പേരെ ഞങ്ങൾ കുറച്ചുകൂടെ നമ്മളൊരു വിഷ്വൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇതുപോലത്തെ പാട്ടുകാർ കുറേ ഏറെയുണ്ട് ഇനി. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾ പാടിയ രണ്ട് ഫിലിം സോങ്സ്, ട്രാക്കിൽ പാടിയ രണ്ട് ഫിലിം സോങ്, അതോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഞങ്ങൾക്ക് അയച്ചു തരിക. അതോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ബദാം ലേഹിയും പാട്ടിനെ തീരും, കേരള മിഷൻ, കടവന്തര, കൊച്ചിൻ 20. അവർ ഇമെയിൽ ID kvtheeram@gmail.com. അപ്പോ നമുക്ക് ഇന്ന് വിടവ് അറിയാൻ സമയമാകുന്നു. നമുക്ക് അടുത്ത ആഴ്ച നല്ല കുറെ പാട്ടുകളുമായി ഒരു പാട്ടുകാരിയോ പാട്ടുകാരിയുമായി കാണാം. അതുവരെ ബൈ ബൈ.